പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി എൻഡർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടിയുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ദേശീയ ചലച്ചിത്ര പുരസ്കാര നിർണയ പരിപാടികൾ അടുത്ത ആഴ്ച ആരംഭിച്ചേക്കുമെന്നാണ് പുതിയ വാർത്തകൾ. മനോരമ വിഭാഗത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പും ഉടനുണ്ടാകും. ഗോവാ രാജ്യാന്തര ചലച്ചിത്ര മേള ജനുവരി 16 മുതൽ 24 വരെ നിശ്ചയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നടപടികൾ ഇനിയും വൈകാൻ പാടില്ലെന്ന വിലയിരുത്തലാണ് മന്ത്രാലയം. ചലച്ചിത്ര പുരസ്കാര നിർണയത്തിന്റെ ഭാഗമായി റീജിയണൽ സിനിമകൾ വിവിധ ജൂറി അംഗങ്ങൾ അടുത്ത ആഴ്ച മുതൽ കണ്ടു തുടങ്ങുമെന്നും വിവരങ്ങൾ പുറത്തുവരുന്നു. പ്രദർശനം ഇന്ന് ആരംഭിക്കാനാണ് നേരത്തെ തീരുമാനിച്ചതെങ്കിലും മാറ്റുകയായിരുന്നു. ദേശീയ അവാർഡ് ജേതാവ് വിനോദ് മങ്കര ഉൾപ്പെടുന്ന ജൂറിയാണ് മലയാളം തമിഴ് സിനിമകളുടെ പ്രാദേശിക തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. മലയാളത്തിൽ നിന്ന് 65 സിനിമകൾ ഇക്കുറി മത്സരത്തിനുണ്ട്. അന്തിമ ജൂറിയെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അതേസമയം ഫലപ്രഖ്യാപനം അടുത്ത വർഷം ആദ്യത്തേക്ക് നീളാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ പറയുന്നു. അവാർഡിലുള്ള സിനിമകൾ കണ്ട് വിധി നിർണയിക്കാൻ കുറഞ്ഞത് 40 ദിവസമെങ്കിലും വേണ്ടിവരും. IFFI മത്സര വിഭാഗത്തിലേക്ക് ഉൾപ്പെടെയുള്ള സിനിമകളുടെ തെരഞ്ഞെടുപ്പും പൂർത്തിയായിട്ടുണ്ട്. മലയാളികൾ ഉറ്റുനോക്കുന്ന സ്റ്റേറ്റ് അവാർഡിൽ വന്ന പല സിനിമകളും ദേശീയ അവാർഡിലും വരുമോ എന്നതും ഏതിനൊക്കെ അവാർഡ് ലഭിക്കും എന്നതും ഉറ്റുനോക്കിയാണ് ഇപ്പോഴേ മലയാളികൾ. മോഹൻലാലിന്റെ മരക്കാർ, മമ്മൂട്ടിയുടെ ഉണ്ട, മൂത്തോൻ, ജെല്ലിക്കെട്ട് ബിരിയാണി, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, കുമ്പളങ്ങി നൈറ്റ്സ് തുടങ്ങിയ സിനിമകൾ ആരാധകർ ഇപ്പോഴേ ചർച്ചയാക്കുന്നു.